ഇത് കർമ്മയോഗമാണ് പ്രതിപാദിക്കുന്നത്. പക്ഷേ ഈ കർമ്മത്തിൽ പെടാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എങ്ങനെയായാൽ ആര് എന്ന് പറയുന്നതാണ് അടുത്ത രണ്ട് ശ്ലോകം. യസ്ത്വാത്മരതിരേവസ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഇതൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കയറുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ കുറച്ചെങ്കിലും ജിജ്ഞാസുക്കൾ ഇവിടെ ഉണ്ടാവും, അവർ മനസ്സിലാക്കൂല്ലോ, അവരാണല്ലോ ഗണ്യം. ഏത് അറിവും കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. IIT എക്സാമിനേഷന് 1.5 ലക്ഷം ജനങ്ങൾ പോയി എന്നാ പറയണേ. നമുക്കിവിടെ ഉള്ളത് 123 കോടി ജനതയാ. അതിൽ 1.5 ലക്ഷം പേരാണ് IIT ടെസ്റ്റ് എഴുതിയത്. അതിലെല്ലാം കൂടി 7000 മറ്റും ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാൻ പോണുള്ളൂ. പക്ഷെ ആ IIT ആണല്ലോ ലോകത്തെ മുഴുവൻ നിശ്ചയിക്കുന്നത്. നമ്മുടെ വ്യവസായ മേഖല മുഴുവൻ അവരുടെ കയ്യിലല്ലേ. അപ്പൊ ഇവിടെ നമ്പർ അല്ല കൂട്ടരെ പ്രധാനം, ക്വാളിറ്റിയാണ് പ്രധാനം. 10 പേരെങ്കിലും ഇത് കേൾക്കാനും ഗ്രഹിക്കാനും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ എല്ലാവർക്കും കേൾക്കാന്നുള്ളതാ. സമുദ്രം എത്രയോ വിശാലം, ആർക്ക് വേണമെങ്കിലും അവിടെ പോകാം. പക്ഷെ ആ സമുദ്രത്തിൽ കപ്പലോടിച്ച് ഗതാഗതങ്ങളൊക്കെ ചെയ്യുന്നവരുടെ സംഖ്യ വളരെ കുറയും. അപ്പൊ അവരവരുടെ പ്രാപ്തി പോലെ ഇത് സ്വീകരിക്കാം. എല്ലാവർക്കും ഇത് ലഭ്യമാണ്. യസ്ത്വാത്മരതിരേവസ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ആ അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഇവിടെ. ആ കൂട്ടര് വേദകാലം മുതൽക്കുള്ളവരാ. അവരാണ് കാട്ടിൽ ചെന്ന് താമസിക്കുന്നത്, തപസ്സനുഷ്ഠിക്കുന്നത്. ലോകത്തിൽ ഒരു തരത്തിലും ഇടപെടാതെ അവരുണ്ട്, അവരുടെ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. വേണ്ടി വന്നാൽ ഉപനിഷത്തുകളും പ്രസ്ഥാനത്രയവും ഒക്കെ വായിക്കും, അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടും. അവരോട് ബഹുമാനമുള്ളവർ, ആദരവുള്ളവർ കുറേ പേരുണ്ട് നമ്മുടെ രാജ്യത്തിൽ. ചോദിക്കാതെ അവർക്ക് ഭക്ഷണ സാമഗ്രികൾ കൊണ്ടുകൊടുക്കും, ചോദിക്കാതെ കൊടുക്കും. അത് കൊടുക്കുന്നത് ഭഗവാനെ ഊട്ടുന്നതിനേക്കാൾ വിശേഷം എന്ന് വിചാരിക്കുന്ന ഒരു ജനവിഭാഗം ഇന്നും ഭാരതത്തിലുണ്ട്. നിങ്ങൾ ഒരിക്കലും അത് തെറ്റിദ്ധരിച്ചാൽ പറ്റില്ല. ആ മഹത്വമാണ് ഭാരതത്തിൻ്റെ മഹത്വം. അവർ പുറത്തൊന്നും ചെയ്യുന്നില്ല. കൃഷ്ണൻ അവരെ പറ്റി പറയുകയാണ്, യഹാതു ആരാകട്ടെ ആത്മരതിഹി ഏവസ്യാത്. ബാഹ്യലോകത്തിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് കണ്ടു രസിക്കണ്ട, കേട്ട് രസിക്കണ്ട, തിന്ന് രസിക്കണ്ട, സുഗന്ധദ്രവ്യങ്ങൾ മണത്ത് രസിക്കണ്ട, പട്ടുവസ്ത്രങ്ങൾ ഉടുത്ത് രസിക്കണ്ട, അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള രസം എനിക്ക് വേണ്ട, ലോകവസ്തുക്കൾ വേണ്ട. എൻ്റെ രതി മുഴുവനും, എൻ്റെ ആരമണം മുഴുവനും ആത്മരതി സ്യാത്. ആത്മരതനാണ് ഞാൻ. മനസ്സിനെ അന്തർമുഖമാക്കി, ബുദ്ധിക്ക് ആശയത്തെളിച്ചം വരുത്തി, പരീക്ഷിച്ച് 7 ദിവസം അവിടെ ഇരുന്ന് എന്താ ചെയ്തത്? ശുഗമഹർഷി പറഞ്ഞത് മുഴുവൻ കേട്ടു കേട്ടു കേട്ടു, ഗ്രഹിച്ചു ഗ്രഹിച്ചു ഗ്രഹിച്ചു, സംശയങ്ങൾ തോന്നിയപ്പോൾ ഉന്നയിച്ചു, മറുപടി കേട്ടു. പട്ടിണി കിടക്കുകയാണ്, വെള്ളം കുടിക്കുന്നില്ല, ശ്വാസം മാത്രമേ ശ്വസിക്കുന്നുള്ളൂ, വായു മാത്രമേ ശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ ഇരുന്ന് കേട്ടിട്ട് എന്തുണ്ടായി? ആത്മരതനായി, ആത്മതൃപ്തനായി, ആത്മാഹ്ലാദഭരിതനായി. ഈ ലോകത്തിൽ ഒന്നും വേണ്ട, തക്ഷകൻ വന്നോട്ടെ കടിച്ചോട്ടെ, എനിക്ക് എന്തു വേണം എന്ന് പറഞ്ഞ് ഉള്ളിൽ അമർന്നങ്ങടിയിരുന്നു. ആ ഒരു ഇരിപ്പും മനുഷ്യന് സാധ്യമാണ് കൂട്ടരെ. നിങ്ങളൊന്നും ആവലാതിയോടുകൂടി ഈ ലോകത്തുനിന്ന് പോകരുത്. ആര് വേണമെങ്കിൽ മരിക്കട്ടെ, എന്തു വേണമെങ്കിൽ വരട്ടെ, കിഴുതാളം മറിയട്ടെ ലോകം. നമുക്കൊരു മനസ്സുണ്ട്, വൈരാഗ്യ നിർഭരമായ മനസ്സ്. നമ്മൾ സൃഷ്ടിച്ചതല്ല ഈ ലോകം, നമ്മളുടെ വ്യവസ്ഥകളല്ല ഇവിടെ നടക്കുന്നത്. ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു ചക്രമുണ്ട്. ആ ചക്രത്തിന് വിധേയമായി ഭൂമി തിരിയും, സൂര്യൻ തിരിയും, ചന്ദ്രൻ തിരിയും, ശുക്രൻ തിരിയും, എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും. നമുക്കൊന്നും പറയാനില്ല. ഉള്ളിടത്തോളം കാലം ചിരിച്ച് ചിരിപ്പിച്ച് സന്തോഷിച്ച് സന്തുഷ്ടനായി എല്ലാവരെയും കെട്ടിപ്പുണർന്ന് സന്തോഷമായിട്ട് ജീവിക്കുക. പട്ടിണി വന്നാൽ ആ പട്ടിണിയെ സംലയിപ്പിച്ചെടുക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിനുണ്ട്. പതിവായി ഭക്ഷണം കഴിക്കുമ്പോഴാണ് പതിവായി ഹങ്കർ നമുക്ക് വിശപ്പുണ്ടാവണത്. ഇവിടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ വന്നോട്ടെ, ആരുടെ ശരീരം വീണു പോണത്? നമ്മൾ ഉണ്ടാക്കിയ ശരീരമല്ലല്ലോ. പ്രകൃതി രൂപപ്പെടുത്തി, പ്രകൃതി ഉണ്ടാക്കിയ ശ്വാസകോശങ്ങൾ, പ്രകൃതി ഉണ്ടാക്കിയ ആമാശയം, പ്രകൃതി ഉണ്ടാക്കിയ തലച്ചോറ്, അതിന് നാശം വന്ന പ്രകൃതി കരഞ്ഞോട്ടെ, നമ്മൾ എന്തിന് കരയിടും? എന്തിനാ നമുക്ക് കരച്ചല്? കരയുന്നത് കരയുന്നത് മണ്ടത്തരമാണ്, അഹങ്കാരമാണ്, ഗർവാണ്, മോഹമാണ്, ഭ്രമമാണ്.
യസ്തു ആത്മരതിരേവസ്യ, തൻ്റെ ഉള്ളിലേക്കൊന്ന് മുങ്ങൂ മുങ്ങൂ. പ്രതിദിനം നിങ്ങൾ ഉറങ്ങുന്നില്ലയേ. സർവവറീസും എല്ലാ നൂലാമാലകളെയും മറന്നിട്ട് പ്രസവിച്ച് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കൂടി കുറെ കഴിഞ്ഞാൽ അമ്മയുടെ കണ്ണട. എന്താ അതിനർത്ഥം? പുറത്തുള്ള ആഹ്ലാദം നൽകുന്ന കാഴ്ച പോലും വിസ്മരിച്ച് കണ്ണടയുമ്പോൾ ആ കണ്ണടപ്പിക്കുന്നതും അങ്ങോട്ട് പോകുന്നതും ഇതിനേക്കാൾ വലിയ സുഖമായതുകൊണ്ടല്ലേ പോകുന്നത്? ഞാൻ ഈ ചോദ്യം പലപ്പോഴും ചോദിക്കും. അപ്പൊ നമ്മളെ എല്ലാറ്റിനെയും മറപ്പിച്ച് മറന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബന്ധവുമില്ലാതെ ഒരു ഉണർവുമില്ലാതെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഭാര്യയില്ല ഭർത്താവുമില്ല മക്കളുമില്ല പണവുമില്ല ദാരിദ്ര്യവുമില്ല ഒക്കെ മറന്ന് കിടന്നങ്ങോട് ഉറങ്ങുന്നു. ഉണർന്നുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ആ ഉറക്കത്തിൽ നമ്മുടെ എല്ലാ അറിവും ഉണർവും നഷ്ടപ്പെടുന്നു. അതില്ലാതെ ആത്മരതിരേവസ്യാത് ആത്മതൃപ്തശ്ച മാനവ, തൻ്റെ ആത്മാവിൽ തൃപ്തിയോടുകൂടിയിരിക്കുന്ന മനുഷ്യൻ ആത്മന്യേവച സന്തുഷ്ട. എനിക്ക് ഈ ലോകത്തിൽ കിട്ടാനൊന്നുമില്ല കൊടുക്കാനൊന്നുമില്ല, ഞാൻ ഉൾസാഫല്യം അനുഭവിക്കുന്നവനാണ്, എനിക്ക് ഒന്നും വേണ്ട, കൊടുക്കണം എന്നുള്ളതൊരു അഹങ്കാരമാണ്, കിട്ടണം എന്നുള്ളതൊരു അഭിമാനമാണ്, ഒരു ആവശ്യമാണ്. എൻ്റെ മനസ്സെ നീ എങ്ങനെ ആവശ്യം രചിക്കുന്നുവോ, അനാവശ്യം എന്നുള്ള സങ്കല്പം വരുന്നുവോ, അതുപോലെ കർത്തൃത്വവും ഭോക്തൃത്വവും രണ്ടും വെടിഞ്ഞ് നിസ്സംഗനായി നിശ്ചലനായി ആത്മലീനനായിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് അങ്ങനെയും ഇരിക്കും. ആത്മരതിയായി ആത്മതൃപ്തനായി ആത്മാവിൽ മാത്രം സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നവനുണ്ടല്ലോ, തസ്യ കാര്യം ന വിദ്യതേ, ആ ആൾക്ക് ഈ ചക്രം ചക്രം എന്ന് പറഞ്ഞ ചാക്രികതയിൽ ഒരു ബാധയുമില്ല ഒരു കർത്തവ്യവുമില്ല. ഈ ലോകത്തിലെ അപേക്ഷയുള്ളവര് ഉപേക്ഷയുള്ളവര് ആശയുള്ളവര് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എന്ന് വിചാരിച്ച് ഈ ലോകത്തിന് എന്തെങ്കിലും തരത്തിൽ നമുക്കൊന്നിലോ അഭിലാഷം അല്ലെങ്കിൽ ഉപദ്രവം ഇത് രണ്ടുമില്ലാതെ ഇരിക്കുന്നവർക്ക് പ്രകൃതി പോലും കൈകൂപ്പി വണങ്ങി നിൽക്കും. അങ്ങനെ ഒരാളെ കാണാൻ കൊതിക്കുകയാണ് കൊതിക്കുകയാണ് കൊതിക്കുകയാണ്. 11-ാം സ്കന്ധം ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം ന്യൂനം പൂയേയേത്യഘ്രിരേണുഭി. നിരപേക്ഷം മുനിം ശാന്തം, അപേക്ഷയില്ലാത്ത മുനി, ഒരു കാര്യത്തിനും അപേക്ഷയില്ല, ഒന്നും വേണ്ട, മനനശീലനാണ്, ശാന്തനാണ്. നിർവൈരം, ഒരാളോടും വൈരമില്ല. സമദർശനം, എല്ലാ ദിക്കിലും ഒരുപോലെ പരബ്രഹ്മത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള്. അനുവ്രജാമ്യഹം നിത്യം, അങ്ങനെ ഒരു നിരപേക്ഷൻ ഉണ്ടെങ്കിൽ ആ ആളെ ഞാൻ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ പിന്നാലെ. എന്തിനാ? പൂയേയേത്രി അങ്ക്രിരേണുഭി, പൂയേയേത്രി അങ്ക്രിരേണുഭി. അദ്ദേഹത്തിന്റെ പാദത്തിൽ നിന്ന് പുറപ്പെടുന്ന ധൂലിയുണ്ടല്ലോ പൊടി, അത് തട്ടി എനിക്ക് ശുദ്ധി വരണം എന്ന് വിചാരിച്ചതെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എവിടെയാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന കാണാൻ പറ്റുക? കൃഷ്ണപരമാത്മാവ് പറയുന്നതാണിത്, അതാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത്. അവിടെ ഭക്തിഭാഷയിൽ പറഞ്ഞു, ഇവിടെ വേറൊരു ഭാഷയിൽ പറയുന്നു. ആത്മന്യേവച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ഇതല്ലേ സ്ഥിതപ്രജ്ഞന വിവരിക്കുമ്പോൾ ഉപയോഗിച്ച ഭാഷ? പ്രജഹാദിയതാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവ ആത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശമീക മഹർഷിയുടെ അടുക്കിലേക്ക് പരീക്ഷിത്ത് മഹാരാജാവ് വേട്ടയാടി വല്ലാതെ ദാഹിച്ചപ്പോ വെള്ളം കിട്ടാൻ വേണ്ടി അവിടെ പോയി. അപ്പൊ രാജാവല്ലേ, രാജാവിന്റെ അഭിമാനം ഉണ്ടാവും. അവിടെ പോയപ്പോ മഹർഷി സ്വാഗതം ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നു വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴോ മഹർഷി കണ്ണടച്ചിരിക്കുക. ഈ കാഴ്ച കണ്ടപ്പോ ദാഹ മുൻപിൽ നിന്നത്. മഹർഷിയെ കണ്ട ഉടനെ ബഹുമാനം തോന്നി, ഒന്ന് പ്രണമിക്കുക, സാധിച്ചാൽ കണ്ണു തുറക്കുന്നവരെ നിൽക്കുക, അല്ലെങ്കിൽ മടങ്ങിപ്പോവുക, ഇതാണ് ചെയ്യേണ്ടത്. അവിടെ ശരീരത്തിന്റെ ദാഹമുണ്ടല്ലോ, അത് മനസ്സിനെ കീഴടക്കി. കീഴടക്കിയിട്ട് എന്ത് ചെയ്തു? ദാഹതാപം കോപതാപമായി തീർന്നു. എന്നിട്ട് ഒരു പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്ന് കഴുത്തിലിട്ടു അദ്ദേഹം. വാസ്തവത്തിൽ ആ മഹർഷി ആതിഥേയ മര്യാദ നടത്തിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അദ്ദേഹം ഒരു ഒരു കുടീരത്തിൽ തപസ്വികൾ എന്താ ചെയ്യുക? കണ്ണടച്ച് ധ്യാനിക്കും, അതിനല്ലേ കുടീരം.
കാട്ടിലേക്ക് വന്നിരിക്കുന്നത് അതിനല്ലേ? അല്ലെങ്കിൽ അങ്ങാടിയിൽ പോയാൽ മതിയല്ലോ ഒരു കടയിട്ടിട്ട്. അവർ കാട്ടിലേക്ക് വന്നിരിക്കുന്നത് തപസ് ചെയ്യാനാണ്. ആരും അവരുടെ കുടീരത്തിൽ വന്ന് കയറുന്നവർക്ക് പ്രതീക്ഷയില്ല, ഒട്ട് ആവശ്യവുമില്ല. അപ്പം ആ സമയത്ത് കണ്ണടച്ചിരിക്കുമ്പോൾ അതിലെന്താ തെറ്റ്? ഈ പരീക്ഷത്തെ എങ്ങനെയാ തെറ്റ് കണ്ടേ? അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല മഹാരാജാവ് വന്നപ്പോൾ ആദരിച്ചില്ല, വെള്ളം കുടിക്കാൻ കൊടുത്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യസ്ത്വാത്മരതിരേവസ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. അദ്ദേഹത്തിന് ഒരു കാര്യവും ഒരു കൃത്യവും ഒരു കർത്തവ്യവും അദ്ദേഹത്തിനെ പറ്റി പറയരുത്. ശാസ്ത്രങ്ങളൊക്കെ കൈയൊഴിയണം. മനസ്സും കൂടി ഇല്ലാതെയായി, ബുദ്ധി നിശ്ചലമായി, അന്തരാത്മാവിനെ നുണഞ്ഞുകൊണ്ടും നുകർന്നുകൊണ്ടും ഇരിക്കുന്ന ഒരാളെ പറ്റി ഒരാൾക്ക് ഒന്നും ഉണ്ടാനില്ല. പൊക്കോളൂ, പ്രണമിച്ചോളൂ, അനുഗ്രഹം മേടിച്ചോളൂ, കുലവും ഗോത്രവും നാടും നന്നാവും, മിണ്ടാൻ്റെ ഇങ്ങോട്ട് പോരൂ. വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല, ഒരു വിരലും നിങ്ങൾ ചൂണ്ടണ്ടാന്ന്. അതാണ് നമ്മുടെ സംസ്കാരം. ആത്മജ്ഞന് ഒരു തരത്തിലും ഈ വിധികളോ നിഷേധങ്ങളോ ഒന്നും ബാധകമല്ല. ഈ നാലാം അധ്യായത്തിൽ 18-ാം ശ്ലോകത്തിൽ പറയുകയാണ്, എന്ത്? കർമ്മണ്യകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണകർമ്മകൃത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ഗ്രഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കർമ്മങ്ങളിൽ അകർമ്മം നിശ്ചലത്വം കാണണം, വെറുതെ ഇരിക്കുന്നതിൽ കർമ്മം ചലനത്തെയും കാണണം. ഈ ലോകം എത്ര വേണമെങ്കിൽ സ്പന്ദിച്ചോട്ടെ, അനങ്ങിക്കോട്ടെ, വിശ്വം ഒരിക്കലും അനങ്ങില്ല. വിശ്വം ഒരിക്കലും അനങ്ങില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തം എത്രത്തോളം സഞ്ചരിക്കുന്നു? കിലോമീറ്ററോളം സഞ്ചരിക്കുന്നുണ്ട്, അനവധി കിലോമീറ്ററോളം. പക്ഷെ ദേഹം അവിടെ അനങ്ങാതെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ സഞ്ചരിക്കാൻ പറ്റുന്നത്. ഈ വിശ്വത്തിന് ഒരനക്കവുമില്ല. വിശ്വത്തിൻ്റെ ഉള്ളിലുള്ള ഗോളങ്ങൾക്കേ ഭ്രമണമുള്ളൂ. അപ്പൊ വാസ്തവത്തിൽ ഈ കാണുന്ന ലോകത്തിലുള്ള ചലനങ്ങളെ മുഴുവനും അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു നിശ്ചല അധിഷ്ഠാനമുണ്ട്. ആ അധിഷ്ഠാനത്തിൻ്റെ മുകളിലാണ് ഈ ചലനങ്ങൾ നടക്കുന്നത് എന്നിങ്ങനെ നിശ്ചലത്വം കർമ്മത്തിലും വെറുതെ ഇരിക്കുന്ന മടി പിടിച്ചിരിക്കുന്നതിൽ ഉള്ളിൽ ധാരാളം പ്രവൃത്തികൾ നടക്കുന്നതായും ആര് കാണുന്നുവോ ആ മനുഷ്യനാണ് ബുദ്ധിമാൻ. സബുദ്ധിമാൻ മനുഷ്യേഷു, വെറും ബുദ്ധിമാൻ മാത്രമല്ല, സയുക്ത, അയാളാണ് യോഗയുക്തൻ മാത്രമല്ല, കൃഷ്ണ കർമ്മകൃത്, എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും ആ കർമ്മഫലമും എല്ലാം തന്നെ ചെയ്യുന്നവൻ, നിർവഹിക്കുന്നവൻ. അപ്പോൾ ഒരാത്മജ്ഞാനി സർവകർമ്മകൃത്താണ്, കൃഷ്ണകർമ്മകൃത്താണ്. എല്ലാ പ്രവൃത്തിയും ലോകത്തിന് ചെയ്യാനുള്ള അനുഗ്രഹം തൻ്റെ ആ നിശ്ചലത്വം കൊണ്ട് അദ്ദേഹം പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നു, ചെല്ലുന്നു ഉപാസിക്കാൻ. എത്രയോ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഭഗവാനെയും വിഗ്രഹത്തെയും നോക്കി. വഴിപാടുകൾ, ശീവേലി, എഴുന്നള്ളിപ്പ്, നിവേദ്യം, ശ്രീഭൂതബലി, പലതും അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടന്നാലും അവിടെ നമ്മുടെ വിഗ്രഹം എന്ത് ചെയ്യണു? അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. അനങ്ങാതെ ഇരിക്കുന്ന വിഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയണു, വരുന്നവരെയൊക്കെ കാണണു, പറയുന്നതൊക്കെ കേൾക്കണു, വാരിക്കോരി അനുഗ്രഹിക്കണു എന്ന് പറയണതൊക്കെ പ്രവൃത്തിയാ. ആ പ്രവൃത്തിയൊക്കെ അത് ചെയ്യുന്നുണ്ടത് എങ്ങനെയാ? നിശ്ചലമായി ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ നിശ്ചല വിഗ്രഹം എല്ലാവരെയും എങ്ങനെ അനുഗ്രഹിക്കുന്നുവോ അതുപോലെ ഈ ആത്മജ്ഞാനി തൻ്റെ ഉൾനിശ്ചലത കൊണ്ട് ലോകത്തിന് മുഴുവൻ അനുഗ്രഹിക്കുക ചെയ്യുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴുകുന്ന ഒരു പുഴ പോലെയോ ഒരു തോട് പോലെയോ ആവുകയാണ്. അപ്പൊ കൃഷ്ണകർമ്മകൃത്താണ് അദ്ദേഹം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. നിശ്ചലത്വമാണ് സർവകർമ്മകർത്തൃത്വം എന്നാണ് പറയുന്നത്. നിശ്ചലമായി ഇരിക്കുന്നവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്ന്. ഇതൊരു വലിയ സിദ്ധാന്തമാണ്, ആലോചിച്ചു നോക്കൂ. എന്താ അദ്ദേഹത്തിന് ഇത് ബാധകമല്ല എന്ന് പറയണത് എന്ന് ചോദിച്ചാൽ, നൈവ തസ്യ ഹൃദയനാർത്ഥോ നാഹൃദയന ഏകകശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയ. നൈവ തസ്യ ഹൃദയനാർത്ഥോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഒരു ലക്ഷ്യവും നിറവേറ്റാനില്ല. താൻ അകർത്താവാണ്, അഭോക്താവാണ്, പ്രകൃതിയാണ് ഇവിടെ എല്ലാം നടത്തുന്നത്. ഞാൻ സംസാരിച്ചാൽ അതും പ്രകൃതി, സംസാരിച്ചില്ലെങ്കിൽ അതും പ്രകൃതി, എല്ലാം തന്നെ പ്രകൃതിയാണ് പ്രകൃതിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നവനുണ്ടല്ലോ,
ആ ആൾക്ക് ചെയ്തിട്ടൊന്നും നേടാനില്ല, ചെയ്യാത്തത് കൊണ്ടും ഒന്നും നേടാനില്ല. നൈവതസ്യ ഹൃദയനാർത്ഥോ നാഗൃതേനേഹ കശ്ചന, ചെയ്യാതെ ഇരുന്നത് കൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടോ? അതുമില്ല. നചാസ്യ സർവഭൂതേഷു, ഈ ലോകത്തിലെ ഒരു ഭൂതങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഒന്നും കിട്ടാനില്ല. കശ്ചിത് അർത്ഥവ്യപാശ്രയ, എന്തെങ്കിലും ഒരു സാധനം കിട്ടണം എന്നില്ലേ? ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കണു, ഭഗവാനെ വിളിക്കണു. എന്തിന്? ഭഗവാനിൽ നിന്ന് എനിക്കൊന്നും വേണ്ട, ഞാൻ വിളിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സന്തോഷത്തിന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തന്മാരിൽ ഏറ്റവും ഉയർന്ന ഭക്തന്മാരാരാ? അവിടെ കൈ വീശി പോവുക, തൊഴുക, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക, കണ്ണടച്ചിട്ട് ഇങ്ങോട്ട് പോരുക. ഒരു ലിസ്റ്റും അവിടെ മുമ്പിൽ വയ്ക്കരുത്, ഒരു ലിസ്റ്റും വയ്ക്കരുത്. അങ്ങനെ 10 ഭക്തന്മാർ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ വിഗ്രഹത്തിന് തേജസ് ഇങ്ങനെ കൂടിക്കൂടി വരും. ബാക്കി വരുന്ന ഭക്തന്മാരെ മുഴുവൻ അനുഗ്രഹിക്കാനുള്ള ശക്തി അവരുടെ സാന്നിധ്യം കൊണ്ടുണ്ടാവും. നിങ്ങൾക്കറിയാമോ ഈ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തണത് എന്തിനാണ്? എന്തിനാ ശയനപ്രദക്ഷിണം നടത്തണത്? അവിടെ കിടന്നിങ്ങനെ നമ്മൾ ഉരുളുക, ഈ ഉരുളുന്നത് എന്തിനാ? ഭക്തന്മാർ പലരും വന്ന് ചവിട്ടി ചവിട്ടി നടക്കുന്ന പ്രദക്ഷിണ വഴിയിലാണ് ഈ പ്രദക്ഷിണം വയ്ക്കുന്നത്. അത് നമ്മളും കാലുകൊണ്ട് ചവിട്ടിയാൽ അവർ ചവിട്ടുന്ന മാതിരിയാവുള്ളൂ. കാലിൻ്റെ അടി എപ്പോഴും മണ്ണിലാണല്ലോ, എവിടെയായാലും. അത് കോൺക്രീറ്റ് നിലത്തിലാവാം, ടൈൽസിൻ്റെ മുകളിലാവാം, മാർബിളിലാവാം, വാഹനങ്ങളിൽ കുഷൻ്റെ മുകളിലാവാം, എവിടെയായാലും നമ്മുടെ കാല് നിലത്തിലാണ്, ഭൂമിയിലാണ്. അപ്പം കാലിൻ്റെ അടിയിൽ പൊടി തട്ടിയിട്ട് കാര്യമില്ല, അതെപ്പോഴും പൊടി തട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പൊടി എവിടെയെങ്കിലും തട്ടണമെന്നുണ്ടെങ്കിലോ കാലല്ലാത്ത മോൾ ഭാഗങ്ങളിൽ തട്ടണം, അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ, കടന്നു ഉരുളുക. അപ്പൊ കടന്നു ഉരുളുമ്പോൾ ആ ഭക്തജനങ്ങൾ നടന്നിട്ടുള്ള പാദധൂലികൾ നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് തട്ടും. അതിൽ കുറെ നല്ല ഭക്തന്മാർ, പരമഭാഗവതന്മാർ വന്ന് നടന്നിട്ടുണ്ടാവും. ആ ധൂല് നമ്മളിൽ തട്ടുമ്പോൾ നമുക്ക് മോക്ഷമാണ് വരാം, എല്ലാ ആശകളും നിറവേറാൻ ആ ഒരൊറ്റ ശക്തി മതി. വിഗ്രഹത്തിന് നിങ്ങൾക്ക് ഇത്ര ശക്തി തരാൻ പറ്റില്ല, അത്ര അധികം ശക്തിയാ ശയനപ്രദക്ഷിണത്തിന്. കേക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഈ ഉരുളണത് കടന്നു ഉരുളുക, ശയനപ്രദക്ഷിണം വയ്ക്കുക, അതൊരു ക്ഷീണമാണ്, ഒരു വീക്ക്നെസ് ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങേ അറ്റത്തെ വൈശിഷ്ട്യമാണ് കാണിക്കുന്നത്, വൈശിഷ്ട്യം, വൈശിഷ്ട്യം. അതുപോലെ നമുക്ക് ചില പ്രത്യേക പ്രത്യേക ആചാരങ്ങളൊക്കെ ഉണ്ട്. ഒരു സദ്യയൊക്കെ നടത്തി ഭക്തന്മാർക്ക് പ്രസാദം ഊട്ട് കഴിച്ചാൽ അവർ ഉണ്ട് ഇട്ടിട്ടുള്ള ഇലയുണ്ടല്ലോ അതൊക്കെ പറക്കിയെടുത്ത് മുകളിൽ വെച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന ആൾക്ക് മാലയിട്ട് മണിയടിച്ച് മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ് കൊണ്ടുപോവുക. അത്ര വിശേഷമാണ്. സാധാരണക്കാർ എന്ത് പറയും? എച്ചിൽ തലയിൽ കയറ്റി കൊണ്ടുപോയി എന്ന് പറയും. എച്ചിലായതുകൊണ്ട് തന്നെയാണ് തലയിൽ കയറ്റുന്നത്. അരി തലയിൽ കയറ്റിയാൽ അതിന് വിലയില്ല. മറ്റുള്ളവർ കഴിച്ചിട്ടുള്ള ഉച്ഛിഷ്ടമുണ്ടല്ലോ, ആ ഉച്ഛിഷ്ടത്തിനെ തലയിൽ പേറി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയൊരു തപസ്സാണത്. എത്ര വലിയ ശിഷ്ടാചാരങ്ങളാണിത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് ചിന്തിക്കിനപ്പ. നമ്മൾ ജാതി വ്യത്യാസത്തിനെ പറ്റി പറയുന്നു. എന്ത് ജാതി വ്യത്യാസം? ഇതിൻ്റെ മുൻപിൽ ജാതി ഉണ്ടോ, വ്യത്യാസം ഉണ്ടോ? എച്ചിലല്ല തലയിലേറ്റി നടക്കുന്നത് ഏറ്റവും വലിയ ആചാരമായി പറയുന്ന ഒരു രാജ്യത്ത് എന്ത് വ്യത്യാസത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയണത്? ഒക്കെ അസംബന്ധം. ദുഷിപ്പ് എപ്പോഴും ലോകത്തിനുണ്ടാവും. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു ദുഷിപ്പും നിങ്ങൾ കാണില്ല. അത് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാത്തത് കൊണ്ടും അനുഷ്ഠിക്കാത്തത് കൊണ്ടും വരുന്നതാ. ചിലർ പറയാണ്, സന്യാസിമാര് പലരും ഉണ്ടല്ലോ, എനിക്കൊരു എഴുത്ത് വന്നിരിക്കുക. ആ എഴുത്തിന് ഞാൻ മറുപടി അയച്ചു, തൃപ്തനല്ല. സ്വാമിജി, അങ്ങയോട് എനിക്ക് വേണ്ട ആദരവുണ്ട്, ഞാൻ അനാദരവ് കൊണ്ട് ചോദിക്കുന്നതല്ല. എന്നാൽ ചില സന്യാസിമാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് അവരെന്തും കാണിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, ഇതിനെന്താ അർത്ഥം? ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് അഭിപ്രായം പറയില്ല. അത് മൂപ്പർക്ക് തൃപ്തിയായിട്ടില്ല, പിന്നെയും ചോദിക്കുക, പറയണമെന്ന്. എന്ത് ഗ്രഹപ്പഴയപ്പോ അത്? ഞാനത് പറഞ്ഞാൽ നന്നായിരിക്കുമോ? ഞാൻ വേണമെങ്കിൽ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് എൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് എടുത്ത് വായിച്ചോളൂ, എനിക്ക് വിരോധമില്ല. ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ അതിന് അർത്ഥവും വ്യാപ്തിയും വേറെയാണ്. ആരോടാ ഞാൻ ഈ സംസാരിക്കുന്നത്? ഒരു മിക്സഡ് ജനവിഭാഗത്തോടാണ്. പക്ഷെ ഇത് പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ നമുക്കറിയാം. ഈ ഗൃഹസ്ഥന്മാരിൽ നിന്നാണല്ലോ സന്യാസിമാരുണ്ടാവണത്. ആ ഗൃഹസ്ഥന്മാരിൽ എന്തെല്ലാം ദുഷിപ്പുണ്ടോ ആ ദുഷിപ്പിന് ആനുപാതികമായ ഒരു ഭാഗം സന്യാസിമാരിലും വരില്ലേ? അവർക്ക് എന്താ പ്രത്യേകത?
എല്ലാറ്റിനും മനുഷ്യർ നിസ്വാർത്ഥമായി ആത്മാർത്ഥതയോടുകൂടി ശുദ്ധിയോടുകൂടി പവിത്രതയോടുകൂടി വേണം ചെയ്യാൻ. അത് സന്യാസിമാർക്കൊരു പുതിയ നിയമമില്ല, അവരുടെ ചട്ടക്കൂട്ടിൽ ചിലതുണ്ടാവും. ഗൃഹസ്ഥൻ നുണ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകാര്യമാണോ? സന്യാസി നുണ പറയുന്നതും ഗൃഹസ്ഥൻ നുണ പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് വേണമെങ്കിൽ പറയാം, സന്യാസം ഇതൊക്കെ വിട്ട് സത്യം പറയാനുള്ളതല്ലേ, അതിലിത് വേണ്ടിയിരുന്നില്ല എന്നൊരു വാക്ക് നമുക്ക് പറയാം. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഈ അനുതാപം, ഞാൻ ഈ വേഷം ധരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കാനാണല്ലോ, എനിക്ക് പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ഹൃദയം കൊണ്ട് കരയുന്നുണ്ടാവും. അങ്ങനെയുള്ള ദൗർബല്യങ്ങൾക്ക് സ്ഥാനമുള്ളതാണ് ഈ ലോകം. എല്ലാ സന്യാസിമാരും ഒരുപോലെ ആവണമെന്നുണ്ടോ? എല്ലാ ഭക്തന്മാരും ഒരുപോലെ ആവണമെന്നുണ്ടോ? എല്ലാ ക്ഷേത്രത്തിലുള്ള ക്ഷേത്രപാലന്മാരും ഒരുപോലെയാണോ? എന്നാൽ പിന്നെ എന്തിനാ ചില ക്ഷേത്രങ്ങൾക്ക് മാത്രം നിങ്ങൾ ഓടണത്? നിങ്ങളുടെ നാട്ടിൽ ഒരു കൊച്ചു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതുപോരെ, അത് വിട്ടിട്ട് പിന്നെ എന്താ ശബരിമലയ്ക്കും ഗുരുവായൂർക്കൊക്കെ ഓടണത്? അപ്പൊ ആ ക്ഷേത്രങ്ങളിലും ഉണ്ട് വ്യത്യാസം, മനുഷ്യരിൽ മാത്രമല്ല. ആ വ്യത്യാസം എല്ലാ സ്ഥലത്തും കാണും. അതിൽ നല്ലവരാരാ കാണുക, കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് പോവുക. ഈ ലോകത്തിലെ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ആരെന്ത് പറഞ്ഞാലും കുറെ ആൾക്കാർ ഗള്ളിബിളാണ്, അവരുടെ പിന്നാലെ പോകാനും കൂക്കി വിളിക്കാനും ഉണ്ടാവും. അങ്ങനെയാണല്ലോ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഈ ലോകത്തിനെ പൂർണ്ണമായി വേണം നോക്കി കാണാൻ. നൈവതസ്യ ഹൃദയനാർത്ഥോ നാഹൃദയനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയ. ഞാൻ എവിടുന്നാ ഇത് പറഞ്ഞു തുടങ്ങിയത്? ഒരു വിഗ്രഹം അനങ്ങാതെ അവിടെ ഇരിക്കുന്നു, പക്ഷെ ആ വിഗ്രഹത്തിന് ചൊല്ലി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങൾ വരും, അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു തരത്തിലുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നു. പക്ഷെ ആ വിഗ്രഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് നിശ്ചലമാണ്, നിർവികാരമാണ്. അതേമാതിരി ഒരു നിർവികാരത്വവും നിശ്ചലത്വവുമാണ് ഈ ആത്മജ്ഞാനിക്കും തത്വജ്ഞാനിക്കുമുള്ളത്. അതുകൊണ്ട് ആ ആള് ലോകത്തിൽ ഒന്നും ചെയ്യില്ല എന്ന് പറയരുത്, എല്ലാം ചെയ്യുന്ന മഹാശയനാണ്. ആ മഹാശയത്വം എങ്ങനെ വരുന്നു? ന കശ്ചിത് നചാസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഹ. എനിക്ക് ഈ ലോകത്തിൽ കൊടുക്കാനും ഒന്നുമില്ല, മേടിക്കാനും ഒന്നുമില്ല. ഞാൻ ആപ്തകാമനായി, ആത്മരതനായി, ആത്മക്രീഡനായി, ആത്മതുഷ്ടനായി, ആത്മമഗ്നനായി ഇതാ ഇരിക്കുന്നു, ശമീയ മഹർഷി ഇരുന്നത് പോലെ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ആളെ പറ്റി എന്തെങ്കിലും ഒരു പ്രതീക്ഷയോ ഒരു അപേക്ഷയോ ഒരു ഉപേക്ഷയോ പറയാൻ ഇവിടെ ആരുമില്ല, ശാസ്ത്രങ്ങളുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്ണൻ. കർമ്മം ചെയ്യാതെ ഇരിക്കുന്ന ഒരു ചോദ്യമേ വരുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ അത് വായിലും മനസ്സിലും മാത്രമേ ആ ചോദ്യം ഉണ്ടാവുള്ളൂ. പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇതാണ് കൃഷ്ണൻ്റെ നിലപാട്, ഭഗവത്ഗീതയുടെ നിലപാട്. ഇത് കൃഷ്ണൻ്റെയും ഭഗവത്ഗീതയുടെയും മാത്രമല്ല, അതിന് മുൻപേ ഈ തത്വവും ഈ ന്യായവും നാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കൃഷ്ണൻ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്. അതിൽ പ്രതിപാദിക്കുന്നത് മുഴുവനും അധ്യാത്മതത്വങ്ങളും മൂല്യങ്ങളുമാണ്. ഈ അധ്യാത്മതത്വം രണ്ടേ രണ്ട് കാര്യങ്ങളെ സ്പർശിച്ചു നിൽക്കുന്നതാണ്. ഒന്ന്, ഈ പ്രകൃതിയെ. പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പെടും? ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചം മുഴുവനും പെടും. അതിൽ പ്രവർത്തിക്കുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം പെടുന്നതാണ് പ്രകൃതി. ആ പ്രകൃതിയുടെ തന്നെ ഒരു വ്യക്തീയ രൂപമാണ് ഈ മനുഷ്യത്വം, മനുഷ്യത്വം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമല്ലോ, വ്യഷ്ടി. അതും വാസ്തവത്തിൽ മൊത്തത്തിലുള്ള പ്രകൃതിയിൽ ചേരുന്നതാണെങ്കിലും ബാക്കി പ്രകൃതിയെ ഈ വ്യക്തി എന്നുള്ള പ്രകൃതി ആകത്തുകയുണ്ടല്ലോ, ഇതിങ്ങനെ നോക്കി കണ്ട് സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രപഞ്ചത്തിൽ പെട്ടാലും ആ പ്രപഞ്ചത്തോട് നാം ഒറ്റയ്ക്ക് നിന്ന് സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ? നമ്മുടെ കണ്ണ് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ കണ്ട് കണ്ട് കൈയാണെങ്കിൽ മറ്റൊരു കൈയെ തൊട്ട് തലോടുന്നത് പോലെയെന്ന് വെച്ചോളൂ. രണ്ടും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണെങ്കിലും ഒരംഗം മറ്റൊരു അംഗത്തെ വീക്ഷിക്കുകയെ സമ്പർക്കം പുലർത്തുകയെ ചെയ്യുന്നത് പോലെയാണെന്ന് സുമാർ പറയാം. അപ്പം ആ പ്രകൃതിയുടെ ആകത്തുകയും വ്യഷ്ടി രൂപത്തിലുമുള്ളതായ ഈ പ്രപഞ്ചം, നമ്മുടെ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നതാണ് നമുക്ക് ആവശ്യം. അതാണ് ഈ വ്യക്തിത്വത്തിനും വ്യക്തിത്വത്തിനും വ്യക്തീയതയ്ക്കും ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ, അധ്യാത്മശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും. ഇവിടെ പറയുന്നു, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതി ഹയഹ എന്നാ പറഞ്ഞത്. എന്താ അതിനർത്ഥം?
ഈ ലോകം മുഴുവനും ഒരു ചക്ര രൂപത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചാക്രിക ഗതിയെ അനുവർത്തിക്കാതെ ഒരാൾക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ ഇതിന് പുറപ്പെട്ടാൽ അഘായുഹു എന്നേ അവന് പറയാനുള്ളൂ. ആ ആളുടെ ജീവിതം മുഴുവനും പാപ ആയുസ്സാണ്. ഇന്ദ്രിയാരാമനായി ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു, പാപമാണ് തിന്നുന്നത്. ഇത്ര വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പൊ ഈ പ്രസ്താവനയുടെ മുൻപിൽ ഒരു തത്വജ്ഞൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് നമ്മുടെ അധ്യാത്മ തത്വജ്ഞാനം? ആത്മ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ലക്ഷണമോ സ്വഭാവമോ എന്താ? പ്രകാശമാണത്, അസ്തിത്വമാണത്, അതുപോലെ ജ്ഞാനമയമാണത്. എങ്ങനെ അസ്തിത്വമോ എക്സിസ്റ്റൻസ്, എങ്ങനെ കോൺഷ്യസ്നെസ്സോ, അതുപോലെ തന്നെ അത് ആനന്ദമയവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓരോ പ്രവൃത്തി മൂലം തേടുന്നത് സന്തോഷം, സൗഭാഗ്യം, സുഖം, സാഫല്യമാണ്. ഇത് മുഴുവനും തന്നെത്താനെ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അന്തരാത്മാവിൽ നിന്ന്. അപ്പൊ ആ ആത്മാവിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാള് എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ആത്മാവിനെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്ക് പിന്നെ ഒന്നും വേണ്ടാന്ന് തോന്നുന്നത് സ്വാഭാവികമാണല്ലോ. എല്ലാവരും ഈ ലോകത്ത് ഓടി നടന്ന് ബഹുമുഖ വ്യവഹാരം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തെങ്കിലും ഒരാശയാണ് മനുഷ്യന്റെ മനസ്സിനെ തെളിക്കുന്നത്. അവിദ്യ കാമബീജം ഹി സർവം ഹി കർമ്മ. അവിദ്യ അജ്ഞാനം, അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കാമം, ആഗ്രഹം. ആ ആഗ്രഹം ബീജമായിട്ടുള്ള മുളയും വളർച്ചയുമാണ് സർവപ്രവൃത്തികളും. അപ്പൊ അവിദ്യ നീങ്ങി, അജ്ഞാനം നീങ്ങി, ആഗ്രഹവും അസ്തമിച്ചു എന്ന് വന്നാൽ ഒരു തത്വജ്ഞൻ പിന്നെ എന്തിനു മുൻനിർത്തിയിട്ടാ പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റാതെ നിഷ്ക്രിയനായിരിക്കുമ്പോൾ ആ ആൾക്ക് ഈ പറഞ്ഞ നിയമം ബാധകമാണോ എന്നുള്ള ചോദ്യത്തിനാണ് കൃഷ്ണൻ മറുപടി പറഞ്ഞത്. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആരോടും നമുക്ക് സംസാരിക്കാം താൻ പ്രവർത്തിക്കൂ എന്ന് പറയാം. പക്ഷെ ഒരു തത്വജ്ഞാനിയുടെ അടുത്ത് പോയി മാത്രം നമുക്ക് മിണ്ടാൻ പറ്റില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് ഒന്നും ഈ ലോകത്തിൽ കിട്ടാനില്ല. കൊടുക്കണം എന്നുള്ള അഭിമാനമോ അഹങ്കാരമോ അതുമില്ല. അപ്പൊ കൊടുക്കണമെന്നോ മേടിക്കണമെന്നോ ഒരു വിചാരവുമില്ലാത്ത ഒരാളോട് പിന്നെ എന്ത് പറയാനാ? ആ നിലയ്ക്കാണ് ആപ്തകാമത്വം എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞനെ പറ്റി പ്രതിപാദിക്കുമ്പോ എന്താ പറഞ്ഞത്? പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മനി ഏവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തോച്യതേ എന്നാണ് പറഞ്ഞത്. ആത്മാവിൽ തൻ്റെ ഉള്ളിൽ തന്നെ തന്നാൽ തന്നെ സന്തുഷ്ടനായിരിക്കണമെന്ന്. അങ്ങനെ ഒരാളുടെ അടുത്ത് ഡോ താൻ ഇത് ചെയ്യുക അത് ചെയ്യുക, തനിക്ക് ആ ഡ്യൂട്ടിയുണ്ട്, ഈ കർത്തവ്യമുണ്ട് എന്ന് പറയാൻ ലോകത്തിൽ ആരുണ്ട്? പറഞ്ഞാൽ തന്നെ അദ്ദേഹം എന്ത് മറുപടി പറയും? മറുപടി പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ കഴുതാളം മറിഞ്ഞോളൂ, എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും കിട്ടാനുമില്ല, കൊടുക്കാനുമില്ല, പ്രവൃത്തി എടുത്തിട്ട് എനിക്ക് ഒന്നും വേണ്ട. ഇനി പരമാവധി എൻ്റെ ശരീരം വീണു പോവും, പരമസന്തോഷമാണത്, ശരീരമുള്ളതാണ് എനിക്കൊരു ഭാരം എന്ന് വരെ പറയും. അപ്പം നമ്മുടെ ഈ അധ്യാത്മശാസ്ത്രവും അധ്യാത്മ തത്വസിദ്ധാന്തങ്ങളും വളർത്തിയെടുത്ത ഈ രാജ്യത്തിൻ്റെ ഒരു മഹിമയെ എനിക്ക് പലപ്പോഴും തോന്നും. എത്ര വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും അധികാവില്ല. എന്താ കാരണം? ഇങ്ങനെ മനുഷ്യ വ്യക്തിത്വത്തിൽ ഒരാപ്തകാമത്വം, എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയ മാതിരിയുള്ള ഒരു നിറവ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രായോഗിക രൂപത്തിൽ നമ്മുടെ ആത്മതത്വശാസ്ത്രം മുഴുവനും. അങ്ങനെയുള്ള ഒരാളെ കൃഷ്ണൻ ഈ പറയുന്ന വ്യവസ്ഥയ്ക്ക് വിധേയനാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവ് പറയുകയാണ് കൃഷ്ണൻ തന്നെ. ആ ആത്മജ്ഞാനിയുടെ സ്ഥിതി ശുകമഹർഷിയുടെ ഒരു ശുകാഷ്ടകം ഞാൻ മുമ്പിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പല ശ്ലോകങ്ങളും ഉദ്ധരിച്ച് പറയുണ്ടായി. ഇതേവരെ പറയാത്തൊരു ശ്ലോകം ഇതോട് ബന്ധപ്പെടുത്തി പറയാം, കേട്ടോളൂ. ദൃഷ്ട്വാ വേദ്യം പരമഥപദം സ്വാത്മബോധസ്വരൂപം ബുദ്ധ്വാത്മാനം സകലവപുഷാം ഏകമന്തർബഹിസ്ഥം ഭൂത്വാ അനിത്യം സദുദിതതയാ സ്വപ്രകാശസ്വരൂപം നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. ഞാൻ പലപ്പോഴും വിചാരിക്കും ഇങ്ങനെയുള്ള ശ്ലോകങ്ങള് എഴുതിയുണ്ടാക്കി ഇങ്ങനെ വച്ചിട്ടുണ്ടല്ലോ, അത് പകർത്താനും പാടാനും മനസ്സിലാക്കാനും പിന്തുടരാനും അത് പോകാതെ സൂക്ഷിക്കാനും എന്തോ കാരണത്താൽ എത്രയധികം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് എപ്പോഴാ? ഒരു 15,000 കൊല്ലം മിനിമം മുമ്പിലായിരിക്കണം.
ശുകമഹർഷിക്ക് ഈ തത്വം എവിടെ നിന്ന് കിട്ടി? അതിനു മുമ്പ് കിട്ടി. അങ്ങനെ വേദകാലം മുതൽക്കുള്ള ഒരു ചിന്താഗതിയാണത്. അന്ന് മുതൽക്ക് ഇന്നേ വരെ അത് പോകാതെ സൂക്ഷിച്ച് ശുകമഹർഷി രചിച്ച ആ ശുകാഷ്ടകമുണ്ടല്ലോ, അതെങ്ങനെയാണ് നമുക്ക് സുഭാഷിതത്തിലും മറ്റുമായി കിട്ടുന്നത്? അപ്പം നമ്മുടെ ജനതയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയണമെന്നൊന്ന് നിങ്ങൾ പറയണപ്പാ. എങ്ങനെയാണിത് സൂക്ഷിച്ച് ഇതുവരെ പോന്നിരിക്കണത്? നമ്മൾ ജീവിക്കുന്നത് എപ്പോഴാണ്? ഇതെന്താണത്? നമ്മൾ ജീവിക്കണത് 22-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കണത്. ആ 22-ാം നൂറ്റാണ്ടിൽ ഈ ശ്ലോകം ഇപ്പോഴും നമ്മുടെ സുഭാഷിതത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം ഈ സമ്പത്തിനെ പറ്റി? ദൃഷ്ട്വാ വേദ്യം പരമധപദം സ്വാത്മബോധസ്വരൂപം. മനുഷ്യൻ എപ്പോഴും അറിയാൻ കൗതുകമുള്ളവനാ. അറിയുന്നതിനോട് വലിയ താല്പര്യമാണ്. ഈ ലോകത്തിൽ ബുദ്ധിജീവികൾ ഇല്ലാതെയായാൽ ഈ ലോകം നരകത്തിനേക്കാളും കശയോ. ബുദ്ധിജീവികളാണ് ഈ ലോകത്തെ നടത്തുന്നത്. ഏത് തുറയിൽ വേണോ ആദ്യമായിട്ട് നമുക്ക് എന്ത് വേണം? അധ്യയനം വേണം, പഠിക്കണം. ആരാ പഠിപ്പിക്കുക? അധ്യാപകന്മാര്. ആരാ അധ്യാപകന്മാര്? അറിവ് കൈകാര്യം ചെയ്യുന്നവര്. ചെറിയ ക്ലാസ് മുതൽക്ക് നമ്മളെ പഠിപ്പിക്കാൻ നല്ല അധ്യാപകരില്ലെങ്കിൽ ഇവിടെ പൗരന്മാരെങ്ങനെയാണ് വളരുക? അപ്പൊ പൗരന്മാരുടെ വളർച്ച പലരും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ദരിദ്രരാഷ്ട്രം, എല്ലാവർക്കും തിന്നാൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സമ്മതിച്ചു. പക്ഷേ ഈ അന്നാഹാരം ശരീരത്തിന് എങ്ങനെയോ അതിനേക്കാൾ എത്രയോ മേലെയാണ് അറിവ്, അറിവാഹാരം മനസ്സിനും ബുദ്ധിക്കും. അപ്പൊ ലോകത്തില് എന്തുണ്ടെങ്കിലും ശരി, അറിവ് കൈകാര്യം ചെയ്യുന്നവർ വേണം. അറിവ്, അറിവ്, ആ അറിവിനോട് വലിയ ഒരു ആശയും കൗതുകവും കുതുകികളായിരിക്കണം നമ്മൾ. അപ്പൊ ആ അറിവ് വളരെ വിശേഷപ്പെട്ടതാണ്. ആ അറിവിൻ്റെ പരമകാഷ്ഠയാണ് ആത്മജ്ഞാനം. ലോകത്തെ സംബന്ധിച്ച ജ്ഞാനം, വിഷയജ്ഞാനം, ഒബ്ജക്റ്റീവ് നോളജ്, ആ ഓബ്ജക്ട്സ് ഉണ്ടെന്ന് കാണിച്ചു തന്ന്, ആ ഓബ്ജക്റ്റിനെ പറ്റി അന്വേഷിപ്പിക്കുന്ന നമ്മുടെ ബുദ്ധിയും മനസ്സും ഉണ്ടല്ലോ, അത് പുറപ്പെടുന്നത് എവിടുന്ന? വിഷയജ്ഞാനത്തിൽ നിന്നാണ്. ബുദ്ധിജീവികളില്ലാത്തൊരു ലോകം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഭാവനം ചെയ്യാൻ പറ്റുമോ? ആ ബുദ്ധിജീവി ആകുന്നതിനുള്ള തുടക്കമാണ് ഈ അധ്യാപനം. അപ്പം നമുക്ക് കുട്ടികളൊക്കെ വീട്ടിൽ വളർന്നു, ജനിച്ചു വളർന്നു, അവരെ പറഞ്ഞയക്കാനുള്ള വിദ്യാലയങ്ങൾ, ആ വിദ്യാലയങ്ങളിൽ നല്ല പോലെ പഠിപ്പിക്കാനുള്ള അധ്യാപകന്മാർ, അതിൽ ഓരോ ക്ലാസ്സായി മേപ്പെട്ട് മേപ്പെട്ട് കൊണ്ടുപോയി എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം പഠിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ ജനങ്ങളെ കൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാവുക? തിന്ന് തിന്ന് ഓടി നടന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? എന്തെങ്കിലും നമുക്ക് ഒരു സാധനം ഉത്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധി വേണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുള്ള IITs ഉണ്ടല്ലോ, ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതിൽ പഠിക്കുന്ന കുട്ടികളെ പറ്റി വലിയ മതിപ്പാണ് ലോകത്തിന് മുഴുവൻ, പ്രത്യേകിച്ചും അമേരിക്കയിൽ. അപ്പൊ വിദ്യക്ക് വലിയ ഒരു സ്ഥാനമാണ്. ഈ വിദ്യ എന്ന് പറയുന്നത് ബുദ്ധിയുടെ നിരന്തരം അന്വേഷണമാണ്, ദാഹമാണ്. അപ്പൊ ആ ബുദ്ധിക്ക് ദാഹമുള്ളിടത്തോളം കാലം ഈ അധ്യാത്മം ഒരു ചിന്താവിഷയമായി. ആ അധ്യാത്മത്തിൽ പാരമ്യത, പ്രാവീണ്യം, അങ്ങേ അറ്റത്തെത്തണം എന്നൊരു വിചാരമാണ്. ആ വിചാരം ബാക്കി ഓരോ ശാസ്ത്രജ്ഞനും തൻ്റെ മുൻപിൽ കിട്ടിയിട്ടുള്ള ആ ഗവേഷണ മേഖലയിൽ പാരമ്യത സമ്പാദിക്കണം എന്നാണല്ലോ വിചാരം. അതേമാതിരി ഈ അധ്യാത്മം എന്ന് പറയുന്ന തുറയിലും പാരമ്യത സമ്പാദിക്കാൻ വേണ്ടി വേദകാലം മുതൽക്ക് തന്നെ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ ജിജ്ഞാസുക്കളും ചിന്തകന്മാരും മെനക്കെട്ടിട്ടുണ്ട്. അവരതിൽ പാരമ്യത കൈവരിക്കുകയും ചെയ്തു. അതിൻ്റെ തെളിവാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ശുകമഹർഷി ഇവിടെ പറയുകയാണ്, ദൃഷ്ട്വാ വേദ്യം പരമധപദം സ്വാത്മബോധസ്വരൂപം ബുദ്ധ്വാത്മാനം സകലവപുഷാം ഏകമന്തർബഹിസ്ഥം. ആദ്യമാദ്യം ഈ ആത്മജ്ഞാനത്തിന് വേണ്ടി പുറപ്പെടും. എങ്ങനെയാ പുറപ്പെടുക? എടോ മനുഷ്യ, താൻ ദേഹമല്ല, തനിക്കൊരു ദേഹമുണ്ട് എന്നുള്ളത് സമ്മതിക്കാം. തനിക്കാണ് ദേഹം, അപ്പൊ താൻ ദേഹമല്ല, അപ്പൊ പിന്നെ ഞാൻ ആരാ? ദേഹമല്ലാത്ത ഒന്ന്. അതെവിടെയാ? ദേഹത്തിൻ്റെ ഉള്ളിൽ. ദേഹമാണെങ്കിൽ ദ്രവ്യവും ഊർജവും കൂടിയ സംഘാതമാണ്. അപ്പൊ ദേഹമല്ലാത്ത ഒന്നെന്ന് പറയുമ്പോൾ അത് ദ്രവ്യവുമല്ല ഊർജവുമല്ല. അങ്ങനെ ഒരു സാധനമുണ്ടോ? ഉണ്ട്. നമ്മുടെ മനസ്സതല്ലേ? നമ്മുടെ ബുദ്ധി അതല്ലേ? അഹങ്കാരം അതല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ഉണർവ് ദേഹമുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതായ ആ ബോധമുണ്ടല്ലോ, അത് ദേഹമല്ലല്ലോ. അവിടുന്ന് തുടങ്ങിയ അന്വേഷണം. ആഹാ, ദേഹമല്ലാത്ത ഒന്നുണ്ട് അല്ലേ, അതാണ് ഞാൻ എന്നല്ലേ. അപ്പൊ ദേഹമല്ലാത്ത ഒന്നാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
ദേഹത്തിന് വസ്ത്രം ധരിക്കണു, ദേഹത്തിന് ഭക്ഷണം കഴിക്കണു, അതിന് താമസിക്കാൻ ഒരു പാർപ്പിടമുണ്ടാക്കണു, ദേഹത്തിലുള്ള കണ്ണിന് വായിക്കണം, കാതിന് കേൾക്കണം, നാവിന് രുചിക്കണം, മൂക്കിന് മണക്കണം, തൊക്കിന് സ്പർശിക്കണം, ഒക്കെ ഈ ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ്. എന്നാൽ ഞാനോ ദേഹമൊട്ടല്ലതാനും? ഒരു വലിയ ചോദ്യമായി പോയപ്പോൾ അത് ധരിച്ചു വച്ചിരിക്കുന്ന കോട്ട മുഴുവനും തകർന്നു താഴെ വീണു. എന്നെ പ്രസവിച്ചത് അമ്മയുടെ ദേഹമാണ്, ദേഹം പ്രസവിച്ചത് ദേഹത്തെയാണ്. ഞാനിപ്പോൾ ഇതാ കേൾക്കണു, ദേഹമല്ല ഞാൻ. ആ പറയുന്നതിനെ നിഷേധിക്കാനും പറ്റില്ല, ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്നാ തോന്നുന്നത്. ആ ദേഹവിലക്ഷണമായ ഒരു ജീവനുണ്ടല്ലോ, ആ ജീവൻ വരുത്തി തീർക്കുന്നതാണ് സ്വപ്നം മുഴുവനും. അടോ അപ്പാ, ഈ ജീവന് സ്വപ്നലോകം സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അതേ ജീവനാണ് ഈ സ്ഥൂല ലോകത്തെയും സൃഷ്ടിച്ചിരിക്കണമെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിജീവി, ഒരു ജിജ്ഞാസയുള്ള മനസ്സുണ്ടല്ലോ, അതിന് ദേഹം ദൈഹികം എന്നുള്ള മണ്ഡലത്തിൽ നിന്ന് മാറി ഉള്ളിൽ ആത്മാ അധ്യാത്മം എന്നുള്ള മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടി വരും. അങ്ങനെ തിരിച്ച് അന്തർമുഖനായി, ആ അന്തർമുഖത്വത്തിൽ അന്വേഷണവും തിരിച്ചലും ഗവേഷണമെല്ലാമായി കൂടി ഈ ലോകത്തിനോട് തന്നെ വിട പറഞ്ഞ് വനാന്തരങ്ങളിൽ ചെന്ന് താമസിച്ച് അവിടെ ഒരു കുടീരം സ്വന്തം കൈകൊണ്ട് വേണമെങ്കിൽ കെട്ടിയുണ്ടാക്കി, അല്ലെങ്കിൽ പ്രകൃതി തന്നെ തന്നിട്ടുള്ള ഗുഹയിൽ താമസിച്ച് അന്തർമുഖനായി അങ്ങോട്ട് കഴിഞ്ഞുകൂടുമ്പോൾ പ്രകൃതമൊക്കെ മാറി. വർണ്ണശബളമായ ഈ ലോകത്തിന് ഒരു വിധത്തിലുള്ള ആകർഷണവും അങ്ങനെയുള്ള ജിജ്ഞാസുവിൻ്റെ മനസ്സിലില്ല. മനുഷ്യൻ്റെ മനസ്സിൽ ജിജ്ഞാസ വന്നാൽ വേറെ ഒരു സാധനം ആ ആൾക്ക് പിടിക്കില്ല. താൻ അന്വേഷിക്കണത് കണ്ടെത്തണം, താൻ തിരയണതിൽ ചെന്നുപെടണം, അതല്ലാതെ വിശ്രമമില്ല, ഉറക്കം പോലും ഇഷ്ടമല്ല, ഭക്ഷണം കഴിക്കുന്നതിൽ പോലും മനസ്സ് നിൽക്കില്ല. അത്ര വിശേഷപ്പെട്ടതാണ് ജിജ്ഞാസ. ആ ജിജ്ഞാസയുടെ വെളിച്ചത്തിലല്ലേ ശിഹിധ്വജൻ രാജധാനിയോടും ചൂടാലിയോടുമെല്ലാം യാത്ര പറഞ്ഞ് അർദ്ധരാത്രിക്ക് രാജധാനി വിട്ട് പുറത്ത് കടന്ന് അവിടെ വനാന്തരത്തിൽ ചെന്നൊരു കുടീരമുണ്ടാക്കി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടിയത്? എന്തിൻ്റെ പേരില? സുഖഭോഗങ്ങളില്ലാത്തതാണോ? രാജധാനിക്ക് ആകർഷകത്വമില്ലയേ? എല്ലാം ഉണ്ടെങ്കിലും അർദ്ധരാത്രിക്ക് വിട്ടുപോയി. ചൈതന്യ മഹാപ്രഭു എന്തു ചെയ്തു? ചൈതന്യ മഹാപ്രഭു രണ്ടുപേരും കൂടി കടന്നുറങ്ങുകയാണ്. അന്ന് പ്രത്യേകിച്ചും ഭാര്യയെ പ്രത്യേകമായി അലങ്കരിച്ചു എന്നൊക്കെയാണ് പറയണത്. രാത്രി അങ്ങോട് വന്നപ്പോൾ ആരോടും പറയാതെ പതുക്കെ ആ കയ്യടച്ച് അവിടുന്ന് ഒരൊറ്റ പോക്കാ പോയി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? യുവത്വം മുറ്റി നിൽക്കുന്ന ചൈതന്യ മഹാപ്രഭു ഗൗരാംഗൻ ചെയ്ത പ്രവൃത്തിയാണത്. നിങ്ങളൊക്കെ എന്ത് ചെയ്യണു? ഈ ശൃംഗാരം 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 പ്രേമം 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 എന്ന് പറഞ്ഞ് മാസികയായ മാസികയിൽ മുഴുവൻ ആ വർത്തമാനേ ഉള്ളൂ. പേപ്പറിൽ മുഴുവൻ എന്തുമാത്രം പടമാണ് കാണുന്നത്. ആ പടം ആ പേജ് പ്രത്യേകിച്ചും തുറക്കും. ഇതാണ് മനുഷ്യരുടെ സമ്പ്രദായം. ആ സമ്പ്രദായത്തിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് എന്നേക്കും മുഖത്ത് ചാണം വാരി തേക്കുന്ന മാതിരിയാണ് തേക്കുന്നത് ഗൗരാംഗൻ്റെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതം. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ ജിജ്ഞാസ വന്ന് പെട്ടു എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പുറംപൂച്ചായിട്ടുള്ള ലോകത്തിന് ഒരു ആകർഷണവും ഉണ്ടാവില്ല. ദൃഷ്ട്വാവേദ്യം പരമതപദം, ഈ ലോകം മുഴുവനും എവിടെയാണ് നിൽക്കുന്നത്? ആകാശകോശത്തിൽ. ആകാശമോ ശൂന്യമാണ്. എന്നാൽ ശൂന്യം എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ? പറ്റില്ല. ബുദ്ധിയുള്ളവർക്ക് ആ ആകാശത്തിൽ നിന്ന്, ആകാശത്തിലെ ദ്രവ്യമാണെങ്കിൽ ദ്രവ്യം, വസ്തുവാണെങ്കിൽ വസ്തു, അസ്തിത്വമാണെങ്കിൽ അസ്തിത്വം, അത് പരിണമിച്ച് പരിണമിച്ചാണ് കോടാനുകോടി ഗോളങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഭൂമി അടക്കം. അപ്പോൾ ഈ ഗോളങ്ങളെയെല്ലാം പരിണമിപ്പിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഹേതുവാണ് ആകാശം എന്നുണ്ടെങ്കിൽ അത് ശൂന്യമാണോ? അല്ല. അപ്പോൾ ആകാശം എവിടുന്നുണ്ടായി? അത് എവിടെയാണ് നിൽക്കുന്നത്? എല്ലാം നിൽക്കുന്നത് ആകാശത്തിൽ. ആകാശമാണെങ്കിൽ ജഡമാണ്. അപ്പം ജഡാകാശം എവിടെ നിൽക്കണു എന്നുള്ള ചോദ്യത്തിന് മനുഷ്യബുദ്ധിക്ക് ഒരു മറുപടിയും പറയാനില്ല. പുറത്തു നോക്കി അത് കണ്ടുപിടിക്കണം എന്ന് തോന്നുക. അപ്പം മനസ്സിലാവണു, ആകാശം പോലും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ അന്തരംഗത്തിൽ നിന്നാണ്, പരമാത്മാവിൽ നിന്നാണ്. അതെങ്ങനെയാണ് സ്വാമിജി മനസ്സിലാവുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ ബുദ്ധിയുള്ളവർക്ക്. നിങ്ങൾ കിടന്നുറങ്ങി, ഉറങ്ങുന്ന സമയത്ത് ഈ ലോകം അസ്തമിച്ചില്ലയേ? ഊവ്. ശരീരം അസ്തമിച്ചോ? ഊവ്. നിങ്ങളുടെ മനസ്സവിടെ അവശേഷിക്കുന്നുണ്ടോ? ഇല്ല. ബുദ്ധിയോ? ഇല്ല. അഹങ്കാരമോ? അതുമില്ല. അങ്ങനെ എല്ലാം മറന്നു കഴിഞ്ഞ ആ ഉറക്കാവസ്ഥയിൽ, നിദ്രയിൽ പെട്ടെന്ന് എന്തോ സംഭവിച്ച് നാം ഒരു സ്വപ്ന ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു.
ആ സ്വപ്നലോകം ആരാ രചിക്കുന്നത്? പുറമേയുള്ള ഏതെങ്കിലും ഒരു ഘടകമാണോ? പുറത്തുള്ള കാറ്റിന് അതിൽ പങ്കുണ്ടോ? ഭൂമിക്ക് അതിൽ പങ്കുണ്ടോ? വെള്ളത്തിൽ പങ്കുണ്ടോ? വെള്ളത്തിന്? അഗ്നി മുതലായ എനർജിക്ക് പങ്കുണ്ടോ? പുറത്ത് കാണുന്ന ആകാശത്തിനും അതിൽ പങ്കുണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ ഈ അഞ്ചു കൂട്ടം പദാർത്ഥങ്ങളെയും നമ്മുടെ ഉള്ളിലുള്ള ഉള്ളുണർവ് രചിക്കുന്നു പുതിയതായിട്ട്. ആ ആകാശം എവിടെയാണ് നിലനിൽക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പുറത്തുള്ള ആകാശം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിന്മാറാം. സ്വപ്നത്തിലുണ്ടാവുന്ന ആകാശം എവിടെയാണ് നിൽക്കുന്നത്? സ്വപ്നം കാണുന്നവനിൽ. സ്വപ്നം കാണുന്നത് ആരാ? നമ്മുടെ ഉള്ളിലുള്ള ഉണർവ്. അപ്പൊ നമ്മുടെ ഉണർവ് എവിടെ നിൽക്കണു നമുക്ക് പറയാൻ പറ്റില്ല. അതിന് സ്ഥലം വേണ്ട, സൗകര്യം വേണ്ട. ആ ഉണർവാണ് ആകാശത്തെ തന്നിൽ നിലനിർത്തുന്നത്. ആ ആകാശത്തിലാണ് ബാക്കി നാല് ഭൂതങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ ആകാശത്തിന് മുമ്പുള്ളതും ആകാശം രചിക്കുന്നതുമായ ഒരു ഹേതു, ഒരു മൂലപ്പൊരുൾ നാം കണ്ടെത്തി കഴിഞ്ഞു. എന്താണത്? തൻ്റെ ഉള്ളിലുള്ള ഉണർവ്. അപ്പൊ ആ ഉണർവാണ് ആകാശത്തിന് മുൻപും ആകാശത്തിൻ്റെ രചയിതാവും എന്ന് വ്യക്തമായോ? വ്യക്തമായി. അതിൻ്റെ പിന്നാലെയാണ് ദൃഷ്ട്വാവേദ്യം പരമഥപദം. നമ്മുടെ ആലോചന ഇങ്ങനെ മുന്നേറുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും നിൽക്കുന്നത് ആകാശകോശത്തിൽ. ആകാശമോ എവിടെ നിൽക്കും? അതിന് നിൽക്കാനിവിടെ ഒരു സ്ഥാനവും ഒരാധാരവും ഇല്ല. അങ്ങനെ അന്വേഷിച്ച് പുറത്ത് കാണാത്തത് കൊണ്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. പ്രകൃതി നമുക്കൊരു സ്വപ്നം എന്ന് പറഞ്ഞൊരവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ പൂഴ്ന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവണു, നമ്മളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ പുറപ്പെടുന്നത്. പഞ്ചഭൂതങ്ങൾ ശരീരത്തിൽ നിന്നല്ല പുറപ്പെടുന്നത്, ശരീരത്തിനെ വിസ്മരിച്ചാണ് കിടന്നുറങ്ങുന്നത്. ശരീരമല്ലാതെ എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടെങ്കിൽ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ചേതനാമയമായ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ഈ ആകാശമടക്കം പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങൾ എവിടുന്ന് ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി, ആ എല്ലാറ്റിനും മൂലപ്പൊരുള്. അത് ദൂരത്താണോ? അല്ല. അടുത്താണോ? വെറും അടുത്തല്ല. ശരീരത്തിനേക്കാൾ അടുത്ത്, മനസ്സിനേക്കാൾ സമീപസ്ഥം, ബുദ്ധി അഹങ്കാരം എന്നിവയേക്കാൾ സമീപസ്ഥം. പോരാ, താൻ തന്നെയാണത്. ദൃഷ്ട്വാവേദ്യം പരമഥപദം സ്വാത്മബോധസ്വരൂപം. അതിൻ്റെ സ്വരൂപം എന്താണെന്നറിയോ? ഒരൊറ്റ വിവരണേ അതിനുള്ളൂ. തൻ്റെ ഉൾസത്തയാണത്, സ്വാത്മബോധസ്വരൂപം. അതിന് വേറെ ഒരു വിവരണവുമില്ല. അതിൻ്റെ സ്വരൂപമാണ് ഞാൻ, ഞാൻ, താൻ, താൻ എന്ന് പറയുന്ന ആ ഉള്ളിലെ ഉൾസത്ത. സ്വാത്മബോധസ്വരൂപമായി ദൃഷ്ട്വാവേദ്യം പരമഥപദം, ആ പരമമായ പദം, എല്ലാം കഴിഞ്ഞ് അവശേഷിക്കുന്നത്, എല്ലാം എവിടുന്ന് ഉദ്ഭവിച്ചുവോ ആ ഉദ്ഭവ കേന്ദ്രം, അങ്ങനെ ഉദ്ഭവ കേന്ദ്രവും പരിസമാപിക്കുന്ന സ്ഥലവും ആയിട്ടുള്ള ആ ദൃഷ്ട്വാവേദ്യം പരമഥപദം, ആ പരമപദത്തെ വേണ്ടതുപോലെ കണ്ടതിന് ശേഷം ബുദ്ധ്വാത്മാനം സകലവപുഷാം ഏകം അന്തർബഹിസ്ഥം. ബുദ്ധ്വാ, മനസ്സിലാക്കി ഗ്രഹിച്ച് ബുദ്ധി കൊണ്ട് വേണ്ടതുപോലെ വിലയിരുത്തി, ആ ആത്മാനം, ഈ ഗവേഷണം എവിടെയാണ് നടക്കുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിൽ. ഏത് മണ്ഡലത്തിൽ? മനോമണ്ഡലത്തിൽ, ബുദ്ധിമണ്ഡലത്തിൽ. ഇതിന് നിദാനമായിട്ടുള്ളത് കണ്ണല്ല, മൂക്കല്ല. കണ്ണൊക്കെ അതിനു മുമ്പ് കണ്ടു, അവസാനിച്ചു. കാണുന്ന ദൃശ്യം എവിടുന്നുണ്ടായി എന്നാ ചോദ്യം. അതിന് കണ്ണിൻ്റെ അടുത്ത് മറുപടി പറയാനില്ല. അത് ദൃശ്യത്തെ കാണിച്ചു തരെ മാത്രമേ ചെയ്യുള്ളൂ കണ്ണ്. ആ ദൃശ്യം എവിടുന്നുണ്ടായി എന്നുള്ള ചോദ്യം കണ്ണിൻ്റെയല്ല. കണ്ണിനെ കൊണ്ട് കാണിച്ചു തരുന്ന, കാട്ടിത്തരുന്ന ബുദ്ധിക്കുള്ള ചോദ്യമാണത്. ആ ബുദ്ധിക്കുള്ള ചോദ്യത്തിന് കണ്ണിൻ്റെ അടുത്ത് മറുപടി പറയാൻ പറ്റില്ല. കണ്ണിന് അതീതമാണത്. അപ്പോൾ ബുദ്ധ്വാത്മാനം, ബുദ്ധി കൊണ്ട് വിചിന്തനം ചെയ്ത് ഗവേഷണം ചെയ്ത്, അന്വേഷണം ചെയ്ത്, ഇറങ്ങി തിരഞ്ഞ് കണ്ടെത്തി. ബുദ്ധ്വാത്മാനം അത് മറ്റൊന്നല്ല, താൻ തന്നെയാണ്. ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്ന പരമാത്മാവാണത്, അന്തസ്ഥിതമാണത്. ബുദ്ധ്വാത്മാനം സകലബുഷാം ഏകമന്തർബഹിസ്ഥം. ഈ ആത്മാവ് വാസ്തവത്തിൽ വ്യക്തീയമായ ഒന്നാണോ? അല്ലല്ലോ. എന്നിൽ മാത്രമേ ഈ ആത്മാവുള്ളൂ. എന്നിൽ മാത്രമാണെങ്കിൽ എല്ലാവരും ഞാൻ ഞാൻ എങ്ങനെ പറയും? ഞാൻ കാണുന്ന പോലെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. എനിക്കുള്ള വെളുപ്പ് നിറം അവർക്കും വെളുപ്പ് നിറമാണ്. മൃഗങ്ങൾക്ക് പോലും അത് വെളുപ്പ് നിറമായിരിക്കാം. അപ്പോൾ ഈ എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ഉള്ളിൽ ശരീരത്താൽ പരിമിതമാണെന്ന് വിചാരിക്കാൻ സാധിക്കില്ല. ആ പരിമിതിയൊക്കെ വിട്ട് അതിനൊരു സാർവത്രികതയുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. എല്ലാവരും കൂടി നോക്കുന്നു ഒരേ നക്ഷത്രത്തെ, ഒരേ സൂര്യനെ.
ആ നോക്കുന്നവരെല്ലാവരും സമ്മതിക്കണു, ദാ സൂര്യൻ, ദാ സൂര്യൻ എന്ന് പറയണു, ദാ ചന്ദ്രൻ എന്ന് പറയണു. അപ്പൊ എല്ലാവരെ കൊണ്ടും ഒരുപോലെ ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ ഈ ഞാൻ ഞാൻ എന്ന് പറയുന്ന ആത്മതലമുണ്ടല്ലോ, അത് ഒരു ശരീരത്തിൽ ഒതുങ്ങിക്കിടക്കുന്നതല്ല, എല്ലാ ശരീരത്തിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. എൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ എന്ന് പറയാം, മറ്റൊരു ശരീരത്തിൻ്റെ ഉള്ളിലും അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഉള്ളിലുള്ള ആത്മാ അവരുടെ ശരീരത്തിലും അന്തസ്ഥിതമാണെന്ന് വന്നില്ലേ? ആ അന്തസ്ഥമായിരിക്കുന്ന ആത്മാവിൻ്റെ വികസിത രൂപമാണ് ഈ ബാഹ്യമണ്ഡലം, പാഞ്ചഭൗതിക പ്രപഞ്ചം മുഴുവനും. ബുദ്ധ്വാത്മാനം സകല വപുഷാം ഏകമന്തർബഹിസ്തം. അതൊരൊറ്റെണ്ണേ ഉള്ളൂ, അനവധിയില്ല. അനവധി എന്നുള്ളത് ലോകത്തിൻ്റെ പര്യായമാണ്. താൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തസ്സത്തെ അന്വേഷിക്കുമ്പോൾ അവിടെ അനവധി എന്നൊരു പരാമർശം സാധ്യമല്ല. ഏകം, ഒന്നാണ്. അന്തർബഹിസ്തം, ഉള്ളിൽ എന്നതുപോലെ പുറത്തും അത് സ്ഥിതി ചെയ്യുന്നു. ഭൂത്വാനിത്യം സദുദിതതയാ. ഭൂത്വാനിത്യം, ഈ ആത്മാവ് എപ്പോഴെങ്കിലും മങ്ങുന്നുണ്ടോ? സൂര്യനും ചന്ദ്രനും ഗ്രഹണങ്ങളുണ്ട് എന്ന് സമ്മതിച്ചു. ഈ ആത്മാവിന് എപ്പോഴെങ്കിലും ഒരു ഗ്രഹണമുണ്ടോ? ഇല്ലല്ലോ. എത്ര ദിവസം ഉറങ്ങണു? ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഉറങ്ങി എന്ന് പറയണമെങ്കിൽ ഉറങ്ങുന്ന സമയത്തും അത് ഉണർന്നിരിക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഉറക്കം ആരാ അനുഭവിക്കുക? മോഹാലസ്യപ്പെട്ടാൽ എനിക്ക് മോഹാലസ്യം വന്നു, ഓപ്പറേഷൻ കഴിക്കുമ്പോൾ എൻ്റെ ബോധം കെടുത്തി, ഞാൻ ഇന്ന സമയത്താണ് എണീറ്റത് എന്നൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ പ്രകാശം, അതിൻ്റെ ഉദയം ഇല്ലാത്ത സമയമില്ല. ഭൂത്വാനിത്യം സദുദിതതയാ, എപ്പോഴും അത് നിലനിൽക്കുന്നതായി പ്രകാശിക്കുന്നതായി വെളിപ്പെടുത്തുന്നതായാണ് അതിൻ്റെ നില. സ്വപ്രകാശസ്വരൂപം, സൂര്യൻ്റെ പ്രകാശത്തിലാണ് ലോകവസ്തുക്കൾ തെളിയുന്നത്. രാത്രിയാണെങ്കിലോ ചന്ദ്രപ്രകാശത്തിലോ നമ്മൾ കൊളുത്തുന്ന വിളക്കിലോ മിന്നലിലോ ഒക്കെ സാധനങ്ങൾ തെളിയും. ഈ സാധനമോ സ്വപ്രകാശസ്വരൂപം, നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ആത്മാവ് താൻ സത്യമുണ്ടല്ലോ, അത് തൻ്റെ പ്രകാശത്തിലാണ് അത് വെളിപ്പെടുന്നത്. അതിനെ വെളിപ്പെടുത്താൻ ഒരു ചരാതില്ല, ഒരു സൂര്യനില്ല, ഒരു മിന്നാമിനുങ്ങില്ല, ഒരു മെഴുകുതിരിയില്ല, അഗ്നിയില്ല, ഒന്നും തന്നെയില്ല. സ്വപ്രകാശസ്വരൂപം നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. ഇങ്ങനെ ആലോചിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് പ്രകൃതിയുടെ ഘടകങ്ങളായ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന മൂന്ന് ഗുണങ്ങളെയും വിട്ട് അതിക്രമിച്ച് നിസ്ത്രൈഗുണ്യേ പഥി വിചരത. ഇത് എത്ര തവണ ഞാൻ പറയണം, എത്ര തവണ ഞാൻ പറയണം. ഭഗവത്ഗീതയിൽ അവസാനം ചെല്ലുമ്പോൾ അദ്ദേഹം എന്താ പറയണത്? ഗുണാതീതനാകണം എന്നാ പറയണം. സ്ഥിതപ്രജ്ഞനാകണം, സ്ഥിതധിയാകണം, ഉത്തമ ഭക്തനാകണം, ഗുണാതീതനാകണം. ഈ ലോകത്തിൽ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളാണ് പ്രകൃതിയുടെ ഘടകങ്ങൾ. ആ ഘടകങ്ങളുടെ ആകത്തുകയാണ് ഈ പ്രകൃതി. അത് രചിക്കുന്നതാണ് ഈ ലോകം എന്ന് പറയുന്ന പ്രതിഭാസം, ആകത്തുക. അതിൽ സത്വഗുണം പ്രകാശത്തെയും സുഖത്തെയും ജ്ഞാനത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്, രചിക്കുന്നത്. രജസ്സോ പ്രവൃത്തികളെയും അതിന് നിദാനമായ വികാരങ്ങളെയും, തമസ്സോ അറിവില്ലായ്മ, അന്ധകാരം, മോഹാലസ്യം, ആലസ്യം ഇതൊക്കെ രചിക്കുന്നതാണ്. ഇത് മൂന്നും പരസ്പരം പാരസ്പര്യത്തോടു കൂടി ഉണ്ടായാലേ ഈ ലോകം നിലനിൽക്കുള്ളൂ. ഇലക്ട്രോൺസ് ചുറ്റിത്തിരിയണു അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റും. ഇലക്ട്രോൺ മാത്രമായിട്ട് തിരിയാൻ പറ്റില്ല, അതിനെ തിരിപ്പിക്കുന്നതായ ഒരു ഉൾശക്തി, കേന്ദ്രബിന്ദു അവിടെ വേണം. അതുപോലെ ഈ മൂന്ന് ഗുണങ്ങളും പാരസ്പര്യത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത്. ആ മൂന്ന് ഗുണങ്ങൾ വിട്ടുപോയിരിക്കുകയാണ് ഞാൻ. എങ്ങനെയാണോ എല്ലാവരും ഗുണത്തിൻ്റെ ഉള്ളിൽ, ഗുണവലയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, എൻ്റെ മനസ്സും ബുദ്ധിയും ഈ ഗുണവലയം ഛേദിച്ച് അല്ലെങ്കിൽ ഭേദിച്ച് അല്ലെങ്കിൽ അതിശയിച്ച് അത് കവച്ചു വെച്ച് നിസ്ത്രൈഗുണ്യേ പഥി വിചരത, നിസ്ത്രൈഗുണ്യം എന്ന് പറയുന്ന മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന എനിക്ക് കോ വിധി കോ നിഷേധ.